പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. ഒരിക്കൽ അന്തോനിയോസ് പിതാവിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, അങ്ങ് എന്തിനാണ് ഇടയ്ക്കിടെ ഞങ്ങളെ വിട്ട് ഗുഹകളിൽ പോയി തപസ്സനുഷ്ഠിക്കുന്നത്? സദാസമയവും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേദവചനം പറഞ്ഞു തരികയും പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മത്സ്യങ്ങൾ കരയിൽ കിടന്നാൽ ചത്തുപോകും, അതുപോലെ അറയ്ക്ക് വെളിയിൽ അലഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യരുമായി തങ്ങളുടെ സമയം എല്ലായ്പ്പോഴും ചെലവഴിക്കുകയും ചെയ്യുന്ന സന്യാസികൾ ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ ഊർജ്ജസ്വലതയെ നിർവീര്യമാക്കിക്കളയും. ആയതിനാൽ പുറത്തു തങ്ങുകയാണെങ്കിൽ നമ്മുടെ ആന്തരിക ജാഗ്രത നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുള്ളതുകൊണ്ട് മത്സ്യം കടലിലേക്ക് എന്നതുപോലെ നാം അറയിലേക്ക് ഓടിപ്പോകേണ്ടതാകുന്നു. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ദൈവത്തോടുള്ള സ്വസ്ഥത കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി മരുഭൂമിയിൽ വസിക്കുന്നവൻ മൂന്ന് പോരാട്ടങ്ങളിൽ നിന്ന് വിമുക്തനാണ്. ഒന്ന്, കേൾവിയുടെ; രണ്ട്, സംസാരത്തിൻ്റേത്; മൂന്ന്, കാഴ്ചയുടേത്. അവനൊന്ന് മാത്രമേ പോരാട്ടമുള്ളൂ, അത് ഹൃദയത്തിൻ്റെ പോരാട്ടമാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ.